ചേർത്തലയിൽ നവജാത ശിശുവിനെ അമ്മയുടെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ പിതൃത്വത്തിൽ ആശയക്കുഴപ്പം. കുഞ്ഞിന്റെ പിതൃത്വം അവകാശപ്പെട്ട് മറ്റൊരു ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകി. കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം നിർണായകമാകും. ചേർത്തല പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ അമ്മ 34-കാരിയായ ആശയുടെ മറ്റൊരാൺസുഹൃത്തിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ആശയുടെ ഫോൺ കോൾ വിവരങ്ങളിൽ നിന്നാണ് മറ്റൊരാൺസുഹൃത്തിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ആശയെയും ഭർത്താവിനെയും കേസിലെ രണ്ടാം പ്രതിയായ രതീഷിനെയും പോലീസ് കണ്ടെത്തിയ ആൺസുഹൃത്തിനെയും ഒന്നിച്ചിരുത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ച ആശയക്കുഴപ്പം. ഡി എൻ എ പരിശോധനാ ഫലമാകും ഇനി നിർണായകമാവുക. പ്രസവ സമയത്ത് രതീഷ് അറിയാതെ രണ്ടാമത്തെ ഈ ആൺസുഹൃത്തും ആശുപത്രിയിലെത്തിയ ആശയെ കണ്ടിരുന്നു. 31-ന് ആശുപത്രി വിട്ട ആശ ആൺസുഹൃത്തിനൊപ്പം അന്ധകാരനഴി കടപ്പുറത്ത് പോയിരുന്നു. ഇതിനുശേഷമാണ് രണ്ടാം പ്രതി രതീഷിനെ വിളിച്ചു വരുത്തി ബിഗ് ഷോപ്പറിൽ കുഞ്ഞിനെ കൈമാറിയതെന്നും പോലീസിന് വ്യക്തമായി. ഇതിനിടെ പലതവണയായി രതീഷിൽ നിന്നും ആശ 2 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഗർഭിണിയായിരുന്നപ്പോൾ ഗർഭം അലസിപ്പിക്കാനെന്ന പേരിലും പ്രസവത്തിനായുമാണ് ഇത്രയധികം തുക വാങ്ങിയതെന്നാണ് മൊഴി. ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.